മാട്രിമോണിയൽ സർവീസും റീചാർജ് സർവീസും ഒറ്റ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ആപ്പ് 91. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. അയ്യോ, അങ്ങനെ ആ ചക്കയും കുദാഹവ. എന്തൊക്കെ ബിൽഡപ്പ് ആയിരുന്നു. ഇതുകൊണ്ടാണ് പറയണത് ഫിസിക്സ് പഠിക്കണമെന്ന്. ഈ ന്യൂട്ടന്റെ ചലന നിയമം, ഭൂഗുരുത്വാകർഷണം ഒക്കെ പഠിക്കണം എന്നൊക്കെ പറയണത് ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും മേലെ നിന്ന് ഇത്രയും സ്പീഡിൽ താഴോട്ട് വരുന്ന ചക്കയ്ക്ക് നല്ല ഫോഴ്സ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ അതിന് നല്ല കനം ഉണ്ടായിരിക്കും. ഭൂമിക്കാണെങ്കിൽ നല്ല ഭൂഗുരുത്വാകർഷണ ബലമുണ്ട്. അതുകൊണ്ട് ഈ വിരിച്ചു പിടിച്ചിരിക്കുന്ന സാധനം നല്ല സ്ട്രോങ് ആയിട്ട് കയ്യിൽ പിടിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കയ്യിൽ നിൽക്കില്ല, അഥവാ ചക്ക കയ്യിൽ നിൽക്കില്ല എന്നൊക്കെ ഓർത്ത് വെക്കേണ്ടേ. ഇതിപ്പോ പ്ലാവിന്റെ മേലെ ഇരിക്കുന്ന ചേട്ടൻ വലിക്കട്ടെ എന്ന് ചോദിച്ചു. താഴെയുള്ളവര് കൃത്യമായിട്ട് ആ വലിച്ചോളി എന്ന് പറയുകയും ചെയ്തു. തുണിയൊക്കെ വിരിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്തു. പ്ലാൻ ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു, പക്ഷേ ചക്ക നിലത്ത് വീണ് ചന്നം പിന്നായത് മാത്രം. ഈ ബുൾസൈ ഉണ്ടാക്കാനൊക്കെ വേണ്ടിട്ട് കോഴിമുട്ട പൊട്ടിക്കില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു ഏകദേശം ചക്കയുടെ വീഴ്ച. ആ വീഴ്ചയും പൊടിയലും ഒക്കെ കണ്ടിട്ട് ആ ചക്ക പഴച്ചക്കയായിരുന്നു എന്നാണ് തോന്നണേ. ചില നാട്ടിൽ അതിനെ കൂടച്ചക്ക എന്നും പറയും. എന്തായാലും ആ ചക്കയ്ക്ക് വേണ്ടി പ്ലാവിൽ കയറിയതും രണ്ടാള് തുണിയും വിരിച്ചങ്ങനെ താഴെ നിന്നതും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതും അതിനെടുത്ത സമയവും അങ്ങനെ എല്ലാ എഫേർട്ടും വേസ്റ്റ് ആയല്ലോ എന്ന് ആലോചിക്കുമ്പോ ചെറിയൊരു സങ്കടം. ജലീൽ മനു എന്ന ഇൻസ്റ്റഗ്രാം ഉപഭോക്താവ് പങ്കുവെച്ച ഈ ഒരു വീഡിയോ ഇതിനോടൊക്കെ മില്യൺ കണക്കിന് ആളുകളാണ് കണ്ടത്. സാരില്ല, പോട്ടെ, ഒരു ചക്കയിലേ പോയുള്ളൂ. പ്ലാവിൽ ഇനി ഇഷ്ടം പോലെ ചക്ക ഉണ്ടാവുന്നേ. നമുക്ക് ഇനി ഇഷ്ടം പോലെ ചക്ക വറുത്തതും കറി വെച്ചതും ചക്കടയും ചക്കച്ചോളയും ഒക്കെ കഴിക്കാമേ. സുഭിക്ഷ തന്നൊരു കോൺഫിഡൻസിന്റെ പുറത്താണ് ഇവനെ ഞാൻ ഈ കയ്യിലെടുക്കാം, ഇല്ലെങ്കിൽ ഇവനെ ഒന്ന് ഫേസ് ചെയ്യാം എന്നൊക്കെ ഒരു വിചാരത്തിലേക്ക് എത്തിയത്. സുഭിക്ഷ ശരിക്കും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കൂടെ ഒരു കുഞ്ഞനുണ്ട്. കുഞ്ഞിന്റെ പേരെന്താ സുഭിക്ഷ? ബോ. ദേ വന്ന ആള് വന്നു. ദേ, ഇതാണ് ബോ കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ബോ ഇങ്ങനെ ഈ സുഭിക്ഷയുടെ പുറകിൽ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരിഞ്ഞു കിടക്കും. ഇത് എക്സോട്ടിക് പെറ്റ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പൊ പുറത്തു നിന്നുള്ള ജീവികളാണ്. ഇയാളിപ്പോ ആഫ്രിക്കൻ ബോൾ പൈത്തൺ എന്നാണ് ഇയാൾ പറയണേ. ഓ, ആഫ്രിക്കയിൽ വന്നതാണ്. വെല്ലുവിളിയാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് വളർത്താനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഇപ്പൊ ഇതിപ്പോ നമ്മള് ഇവിടെ വല്ല ഇപ്പൊ കണ്ടാ തോന്നും നമ്മുടെ കാട്ടിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ചുകൊണ്ടെന്നു വിചാരിക്കും. പക്ഷെ സംഭവം ആളിവിടെയുള്ള അല്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഒരു ജീവിയെ കിട്ടുമ്പോൾ ഇപ്പൊ ഒരു റോട്ടിനെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ പോലും നമ്മൾ വളർത്തുന്ന ഒരു സ്റ്റൈൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ പറ്റി ബേസിക് എന്താന്നുള്ള പഠിക്കുമല്ലോ. ആ പഠനത്തിൽ തന്നെ നമ്മുടെ അനുഭവത്തിൽ നിന്നും പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലായത് അത്രയും പാവായിട്ടുള്ള എന്നാൽ കെയർ ചെയ്യേണ്ട ടൈപ്പ് ചില സമയമുണ്ട്. ഇപ്പൊ ഇയാള് വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവരാ സമയത്ത് അതായത് എരേനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു മനോഭാവത്തിലായിരിക്കും നിൽക്കുക. അതിനിടയിൽ കൂടെ നമ്മുടെ കൈയൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കളി മാറും. മാട്രിമോണിയൽ സർവീസും റീചാർജ് സർവീസും ഒറ്റ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ആപ്പ് 91. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ.